നമസ്കാരം. നമ്മുടെ കേരളം ഒരു വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്ന കാഴ്ചകളായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാൻ കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടി, അല്ലെങ്കിൽ ഒരു വർഗീയ ആശയം പ്രസ്ഥാനം, ആ പ്രസ്ഥാനം പെട്ടെന്ന് ഒരു ദിവസം ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ആ ഹർത്താലിനെ മൈൻഡ് ചെയ്യാതെ ജനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുന്നു. ആ നിരത്തിലിറങ്ങിയ ജനങ്ങളെ ഒന്ന് പേടിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങിയത് ഇഷ്ടപ്പെടാതെ വന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ യുവാക്കളും അതിലണിനിരന്ന മറ്റു പ്രവർത്തകരും കൂടി പൊതുമുതലൊക്കെ നശിപ്പിക്കുക. പൊതുമുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസിന്റെ ചില്ലടിച്ചു പൊട്ടിക്കുക, കാർ കത്തിക്കുക, പെട്രോൾ ബോംബ് എറിയുക, ഇതൊക്കെ ആയിട്ടുള്ള ചില കലാപരിപാടികളായിട്ട് മുന്നോട്ട് പോവുക. ഇതിനെതിരെ പോലീസോ മറ്റുമോ യാതൊരുവിധ ആക്ഷനും എടുക്കുന്നില്ല. അതായത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വെള്ളരിക്ക പട്ടണമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ചില കാഴ്ചകളായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഹർത്താൽ വച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം അക്രമം അഴിച്ചുവിടാൻ തുടങ്ങിയത്. ഒന്നാമത് ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന KSRTCയോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോ ഒന്നും എവരുടെയൊന്നും വസ്തുക്കളല്ല, അല്ലെങ്കിൽ എവരുടെ സ്വന്തമല്ല, ഇതൊക്കെ ജനങ്ങളുടേത് മാത്രമാണ്. സർക്കാർ ഖജനാവിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതുപോലുള്ള ഓരോ ഹർത്താൽ എന്ന് പറയുന്ന സംഭവങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിനെയൊക്കെ തച്ചു തകർക്കുന്നു, ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. ആർക്കാണ് നഷ്ടം, ആർക്കാണ് ഖേദം? ഇതൊക്കെ വന്നു കഴിയുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വിയർപ്പ് മുട്ടുന്നത് പാവപ്പെട്ട ജനങ്ങൾ തന്നെയാണ്. വഴിയോരങ്ങളിൽ കാണുവാൻ സാധിച്ചു ഒരുപാട് അമ്മമാർ, വയോധികർ, സ്ത്രീകൾ, അവരൊക്കെ ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥ. എന്തിനാണ് ഇത്തരത്തിലുള്ള ഹർത്താൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതവർഗീയത മാത്രം പറയുന്ന, അല്ലെങ്കിൽ മതവർഗീയത മാത്രം പുലമ്പി വളർന്നു വരുന്ന യുവതലമുറയുടെ മനസ്സിൽ വർഗീയത എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ചില ക്യാപ്സ്യൂളുകൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം, അവരുടെ നിലനിൽപ്പിന് വേണ്ടി തങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ ഒരു ഹർത്താൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ മാത്രമാണ്. KSRTC ബസ് തച്ചു തകർത്തതിൽ ആർക്കാണ് നഷ്ടം, ആർക്കാണ് ഖേദം? ഈ പറയുന്ന സർക്കാർ പോലും അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. പോലീസുകാരൊക്കെ ഇത് കണ്ടിട്ട് കണ്ണും തള്ളി എന്ന് പറയാൻ പറ്റില്ല, കണ്ണുമടച്ച് കയ്യും കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാൻ കഴിഞ്ഞത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വർഗീയത മാത്രം പുലമ്പുന്ന, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകളിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന, ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചക്ഷനിൽ നിറച്ചുമുള്ളത് മതവർഗീയത മാത്രമാണ്. അവർ മാത്രം കൂടുന്ന ചില സന്ദർഭങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഇമാമാവാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. അതായത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോയാൽ അത് ചെയ്തവനെ, അല്ലെങ്കിൽ കിട്ടുന്നവനെ അങ്ങ് തീർത്തു കളയുക. അങ്ങനെ തീർത്തിട്ട് സ്വയമേവ രക്തസാക്ഷിയാവുക, ബലിയാടാവുക, അതിലാണ് അവർ അഭിമാനിക്കുന്നത് എന്നാണ് അവരുടെ ചുറ്റുപാടുമുള്ള, അതായത് അവരുടെ കൂട്ടത്തിലുള്ളവർ മാത്രം അണിനിരക്കുന്ന ചില സന്ദർഭങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുലമ്പുന്നത്. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് അവർ പറയുന്നത്. ഇത്തരം മതവും വർഗീയതയും മാത്രം കുത്തിനിറച്ച ക്യാപ്സ്യൂളുകൾ ഈ പുതിയ തലമുറയെ കൊണ്ട് കഴിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളും ആശയവുമൊക്കെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് ഒരിടത്തു പോലും നിലനിന്ന് പോകുവാൻ പാടില്ല. ലോകത്തിന് ഏതൊക്കെ അറ്റമുണ്ടോ അവിടുന്നൊക്കെ തുടച്ചു മാറ്റപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അവരൊരു ഹർത്താൽ വെച്ചിട്ട് ആ ഹർത്താലിനെ ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ അക്രമം അഴിച്ചുവിടുന്ന ഈ ഒരു സന്ദർഭത്തെ സർക്കാരും പോലീസും കയ്യും കെട്ടി നോക്കി നിന്നതും ലജ്ജാവഹം തന്നെയാണ്. എന്തിനാണ് അവർ ഇത്തരം ഒരു ഹർത്താൽ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഭാവിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മതവർഗീയത മാത്രം പുലമ്പുന്ന ഒരു പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തു നിന്നും തുടച്ചു മാറ്റപ്പെടുമെന്ന 100% അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഹർത്താൽ സംഘടിപ്പിച്ചതും ഈ ഹർത്താൽ വഴി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയത്. എന്തായാലും ഒന്നേ പറയുവാനുള്ളൂ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും നമ്മൾ കണ്ടതാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ വച്ച മുദ്രാവാക്യം വിളിപ്പിക്കുന്നത്, അതും വളരെ അക്രമാസക്തമായ മുദ്രാവാക്യങ്ങൾ. ആ പിഞ്ചു കുഞ്ഞു മനസ്സിലോട്ട് പോലും ഇത്തരത്തിലുള്ള മതവർഗീയത ഇഞ്ചക്ട് ചെയ്യുന്ന, ഇത്തരത്തിലെ ഒരു ആശയം പിന്തുടർന്നു പോകുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം നാളെയുടെ ഇന്ത്യക്ക് ആവശ്യമുണ്ടോ എന്നതാണ് ജനങ്ങൾക്ക് പോലും ചോദിക്കുവാനുള്ളത്.
എന്തായാലും നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആശയത്തെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും. അതുവരെയും അവർ ചെയ്യുന്ന അക്രമങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ കേരളമോ ഇന്ത്യയോ വെള്ളരിക്ക പട്ടണങ്ങളൊന്നുമല്ല, ഇവിടുത്തെ ജനങ്ങൾ മനുഷ്യരാണ്, ചിന്തിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹർത്താലുകൾ അവർ സംഘടിപ്പിക്കുമ്പോൾ, ഒരു പ്രകോപനവുമില്ലാതെ ഇത്ര അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ, അത് കയ്യും കെട്ടി നോക്കി നിൽക്കാതെ പിടിച്ചിടേണ്ടത് തന്നെ പിടിച്ചിടേണ്ടത് അനിവാര്യം തന്നെയാണ്. നാളെ ഒരു കാര്യം ഉറപ്പാണ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മതവർഗീയത മാത്രം പുലമ്പുന്ന ഇത്തരം പ്രസ്ഥാനം ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും. ജനങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.